കിങ്സ് വലവു ടീമുകൾ തമ്മിലാണ് രണ്ടാം സെമി ഫൈനൽ മത്സരം അറിയിച്ചിരുന്നത്. അതിൽ നിന്നും മീനച്ചൽ സെവൻസ് കായിക താരങ്ങൾ പിന്മാറുന്നു. കാരണം മീനച്ചൽ സെവൻസിന്റെ പല കായിക താരങ്ങൾക്കും ക്രമാതീതമായ പരിക്ക് പറ്റിയതിനാൽ അവർ ഈ കളിക്കളത്തിൽ രണ്ടാം സെമിയിൽ മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചു. അത് കിങ്സ് വലവൂർ ടീമിനെ വിളിച്ചറിയിച്ചു. ഇനി ലൂസേഴ്സ് ഫൈനൽ എന്ന് പറയുന്ന മത്സരവും നമ്മുടെ വേദിയിലില്ല. അവരും ആ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പോൾ മൂന്ന് നാല് സ്ഥാനങ്ങൾ, നാലാം സ്ഥാനം മീനച്ചിലും മൂന്നാം സ്ഥാനം കിങ്സ്, മൂന്നാം സ്ഥാനം കെ സി വൈയും ജയഗിരിക്കും. അവർ അങ്ങനെ മൂന്നും നാലും പങ്കിട്ടിട്ട് അടുത്ത് നിൽക്കുന്നു. ഇനി ഫൈനൽ മത്സരം കിങ്സ് വലവൂർ പാല യുവ ഫ്രണ്ട്സ് അടിമാലി ഇടുകി. തയ്യാറാവുക. ഇപ്പോൾ ഒരു മത്സരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയതാണ് യുവ ഫ്രണ്ട്സ് അടിമാലി. അപ്പോൾ അല്പം കൂടി അവർക്കൊരു സമയം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഫൈനലാണ്, ആ ഫൈനൽ മത്സരത്തിൽ അവർക്ക് മത്സരിക്കേണ്ടതാണ്. അപ്പോൾ അവർ അല്പം സമയം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്താൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി അവർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിക്കും. അവിടെ വിജയിക്കുന്നവർ ഒന്ന്, പരാജയപ്പെടുന്നവർ രണ്ട് എന്ന സ്ഥാനങ്ങൾ പങ്കിട്ട് ഈ നാല് ടീമുകളും എറണാകുളത്ത് കടന്നുവരുന്ന സെപ്റ്റംബർ മാസം 15-ാം തീയതി ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ബഹുമാനായ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭം കുറിക്കും ഇതിന്റെ ഗ്രാൻഡ് ഫിനാലെ. 1,00,000 രൂപ ഒന്നാം സമ്മാനത്തിലും 75,000 രൂപ രണ്ടാം സമ്മാനത്തിലും 50,000 രൂപ മൂന്നാം സമ്മാനത്തിലും 25,000 രൂപ നാലാം സമ്മാനത്തിലും കോർത്തിണക്കുന്ന പ്രമുഖ ഗംഭീരമായ ചാമ്പ്യൻ സമ്മാനങ്ങൾ കേരളക്കര ഇന്നേ വരെ കാണാത്ത ചാമ്പ്യൻ സമ്മാനങ്ങൾക്ക് വേണ്ടി മലയാള മനോരമയും മെഡ്കോണും കൈകോർത്തപ്പോൾ കൈരളിയുടെ മണ്ണ് ആവേശത്താൽ കാത്തിരിക്കുന്ന ഒരു പടപ്പുറപ്പാടിന് കായലും കരയും കൈകോർക്കുന്ന ആവേശകരമായ നാട് മെട്രോ നാടിന്റെ മണ്ണിൽ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കലൂരിന്റെ മണ്ണിൽ അരങ്ങേറും. ആ കായിക മാമാങ്കം വിനിയോഗിക്കുവാനും ആ കായിക മാമാങ്കത്തെ കാണുവാനും ആസ്വദിക്കുവാനും മുഴുവൻ കായിക പ്രേമികളെയും സർവാദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. നാളെ ഇതിന്റെ മൂന്നാമത്തെ സോൺ മത്സരം തൃശൂർ ജില്ലയിൽ വെച്ചിട്ടാണ്. തൃശൂർ ജില്ലയിൽ തേക്കിൻകാട് മൈതാനിയിൽ ദൂരമേളകളുടെ താളമേളങ്ങൾ തകിടിക്കേറുന്ന ഇലഞ്ഞിത്ര മേളത്തിന്റെ താരത്തമ്പുരാക്കന്മാർ തഴുകി തലോടിയിരിക്കുന്ന മണ്ണിൽ, ആ പൂരനഗരിയുടെ മണ്ണിൽ, ആ തേക്കിൻകാട് മൈതാനിയിൽ നാളെ ഇതിന്റെ മൂന്നാമത് സോൺ മത്സരം ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് ടീമുകൾ റിപ്പോർട്ട് ചെയ്യും. വൈകിട്ട് 6 മണിക്ക് മത്സരത്തിലേക്ക് പ്രവേശിക്കും. അതോടൊപ്പം പാലക്കാട്, എറണാകുളം, തൃശൂർ ജില്ലകളുടെ ടീമുകളാണ്. തേക്കിൻകാട് മൈതാനിയിൽ നാളെ അസ്തമയ സൂര്യൻ അങ്ങകലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചുംബട്ടണിഞ്ഞ് അറബിക്കടലിന്റെ പടിത്തട്ടിൽ അന്ത്യവിശ്രമത്തിനും അന്ത്യചാക്കുവാനും ഉറങ്ങി തുടങ്ങുമ്പോൾ ആ ഭാവനമാകുന്ന മണ്ണിലേക്ക്, തേക്കിൻകാടിന്റെ മൈതാനിയിലേക്ക് ഈ എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളുടെ താരപ്രജാപതികളും എത്തിച്ചേരും. ആ പോരാട്ട ഭൂമിയിലേക്കും നിങ്ങളെ സവിനയം ശ്രദ്ധിക്കുന്നു. ഇതുപോലെ ലൈവ് ഇടുന്ന പലരും ആ മത്സരത്തിൽ ഉണ്ടാകും. അവരുടെ ലൈവ് നിങ്ങൾക്ക് ടെക് ഓഫ് ആറിന്റെ സെക്ഷനിലും അതോടൊപ്പം തന്നെ കെ കെ ബിയുടെ സെക്ഷനിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുമായി നിങ്ങൾ ലിങ്ക് ജോയിൻ ചെയ്യുക. വന്നെത്തുവാൻ പറ്റാത്തവർക്ക് ലൈവായി മത്സരത്തെ വീക്ഷിക്കാം. എല്ലാവരെയും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ കായിക മാമാങ്കം തുടക്കത്തിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഈ നാടിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്കും മനോരമയുടെയും മെഡ്കോണിന്റെയും ഹൃദയംഗമായ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയുടെ റഫറി പാനൽ അംഗങ്ങളായ സുമേഷ് പൈക, അതോടൊപ്പം തന്നെ ഷിജു കൈപ്പിള്ളി, അതോടൊപ്പം തന്നെ രാഹുൽ അതിരമ്പുഴ, ബിജു തലനാട് തുടങ്ങി ജോയിസ് മേവുട എന്നിവർക്കും കൃത്യമായി ടെക് ഓഫ് ആറിന്റെയും മലയാള മനോരമയുടെയും മെഡ്കോണിന്റെയും ഹൃദയംഗമായ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. കോട്ടയം ജില്ലയുടെ മത്സരവേദിയിലേക്ക് എത്തിച്ചേർന്ന ടെക് ഓഫ് ആറിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ റഷീദ് തല എറണാകുളം, അദ്ദേഹത്തെയും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ടെക് ഓഫ് ആറിന്റെ ബഹുമാനായ പ്രസിഡന്റ് ജോൺസൺ ജോസഫ് സാർ, അദ്ദേഹത്തെയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ടെക് ഓഫ് ആറിന്റെ രക്ഷാധികാരി കുട്ടൻ അരീകര, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടെക് ഓഫ് ആറിന്റെ ട്രഷറർ ബഹുമാനായ ഷിബു അരീകര എന്നിവർക്കും ഹൃദയപരിതമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വടംവലി ലോകത്തിന്റെ, അഖില കേരള വടംവലി ലോകത്തിന്റെ
അരീക്കരയുടെ മണ്ണിൽ ഒരു ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിന് വേദി ഉണർത്തിയപ്പോൾ കേരളക്കരയുടെ ഏറ്റവും നല്ല മികവാർന്ന ചാമ്പ്യൻഷിപ്പിന് ഈ മലയാള മനോരമ അന്ന് ഞങ്ങളോടൊപ്പം കൈകോർത്തു. അതിന്റെ മുഖ്യദാതാവും അതിന്റെ മുഖ്യ സ്വീകർത്താവുമായിരുന്ന ഞങ്ങളുടെ ബഹുമാനിയനായ അന്നത്തെ ചെയർമാൻ ബഹുമാനായ കിഷോർ സാറിനെയും ഈ വേദിയിൽ ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കായിക മാമാങ്കത്തിന് പുരുഷ വനിതകളടക്കം നൂറുകണക്കാളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ പോരാട്ടത്തിലെ ടീമുകൾ റിപ്പോർട്ട് ചെയ്യുക. യുവ ഫ്രണ്ട്സ് അടിമാലയെ ഇടുകി, കിങ്സ് വലവു, കോട്ടയം ടീമുകൾ റിപ്പോർട്ട് ചെയ്യുക. ഫൈനൽ പോരാട്ടം കേളികെട്ടുയരുന്ന അക്ഷര നഗരിയിൽ തിരിതെളിഞ്ഞ ലോകത്തിന്റെ നെറുകയിൽ ഒരു പൊൻവെളിച്ചമായി കത്തിച്ചലിച്ചു നിൽക്കുന്ന മലയാള മനോരമ എന്ന മഹത്തരമായ പ്രസ്ഥാനം നട്ടതും മുളച്ചതും നാടിന്റെ നന്മയ്ക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടിയാണ് എങ്കിൽ അധർമ്മത്തിനെതിരെ ധർമ്മം കൊണ്ടും അനീതിക്കെതിരെ നീതി കൊണ്ടും പടവാള് പടവാളാക്കിയ ഈ നാടിന്റെ പ്രിയപ്പെട്ട ഭക്ഷണതീരത്തിന്റെ പ്രിയപ്പെട്ട മലയാള അക്ഷരകരികളുടെ കലവറയായ മലയാള മനോരമ, മലയാള മനോരമയെ ഒപ്പം ചേർന്നുകൊണ്ട് ഈ മെഗാ സ്പോൺസറായി ഈ നാടിന്റെ കമ്പി വ്യവസായിക മേഖലയിൽ TMT നിർമ്മാണ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് തനതായ ശൈലിയിൽ ഊടും പാവും നൽകി ഈ നാടിന്റെ നിർമ്മാണ മേഖലയ്ക്ക് കരുത്ത് പകരുന്ന നാമധേയം അത് മെട്കോൺ TMT കൈകോർത്തപ്പോൾ പ്രിയമുള്ളവരെ കൈരളി കാണാൻ പോകുന്ന ഐതിഹാസികമായ വടംവലിയുടെ മല്ലയുദ്ധത്തിന് അന്നകലെ ഈ മെട്രോ നാടിന്റെ മണ്ണിൽ വ്യവസായിക മണ്ണിന്റെ നഗരിയിൽ ആവേശ പോരാട്ടത്തിലെ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള ആ മഹനീയമായ പടക്കളത്തിലേക്ക് ഏവരെയും 1000 വട്ടം സ്വാഗതം ചെയ്തുകൊണ്ട് ഫൈനൽ പോരാട്ടം ഗ്രാൻഡ് ഫിനാലെ. ഫൈനൽ മത്സരാർത്ഥികളുടെ ഇനം പോകുക. ബഹുമാനായ ഫ്രീ സ്റ്റൈലിന്റെ ജില്ലയുടെ ഉപ അധ്യക്ഷൻ ബഹുമാനായ കിഷോർ സാർ, അദ്ദേഹം വൈക്കം വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തെ ആദരപൂർവം ബഹുമാനായ സംസ്ഥാന സെക്രട്ടറിയോടൊപ്പം ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. മത്സരാർത്ഥികൾ ഒന്ന് ലൈനപ്പായി നൽകുന്നു. വൈക്കം മോട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ബഹുമാനായ കിഷോർ സാർ. അതോടൊപ്പം തന്നെ ഫ്രീ സ്റ്റൈലിന്റെ കൂടി ഈ കോട്ടയം ജില്ലയുടെ ഉപ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ സ്വീകരിക്കാം. ഫൈനൽ പോരാട്ടത്തിന്റെ കവളം മുഴങ്ങി നിൽക്കുന്ന 14 ചാമ്പ്യൻ പടികൾ ഒരു പുറത്ത് ചെമ്പട കൂട്ടങ്ങളായി ഈ കളിക്കളത്തിലേക്ക് രാജേഷും അടങ്ങുന്ന താരനിരകൾ ഒരു പുറത്ത്, മറുപുറത്ത് മനീഷും മനുമടങ്ങുന്ന താരനിരകളുമായി യുവ ഫ്രണ്ട്സ് അടിമാലി. വിജയിച്ചാൽ ഒന്നാം സ്ഥാനം 10,000 രൂപ, പരാജയപ്പെട്ടാൽ രണ്ടാം സ്ഥാനം 7,000 രൂപ. കളിക്കളത്തിന്റെ പോർക്കളത്തിലേക്ക് ആവേശകരമായ ഫൈനൽ പോരാട്ടം. ആവേശ പോരാട്ടത്തിന്റെ ഫൈനൽ പോരാട്ടം ബെസ്റ്റ് ഓഫ് 3 മത്സരം. ഫൈനൽ പോരാട്ടം ബെസ്റ്റ് ഓഫ് 3 പോരാട്ടം, മൂന്ന് വരിയിൽ അവസാനിക്കുന്ന ഫൈനൽ പോരാട്ടം. Thank you.
കൈയടിമാത്രം സൈരി പോരാട്ടത്തിന്റെ ഭൂമികയിൽ കനക കിരീടത്തിനരികിലേക്ക് വിജയിച്ചാൽ 10,000 രൂപ അത്യാക്ഷമാണ്. പരാജയപ്പെട്ടാൽ 2nd സ്ഥാനം 7,000 രൂപ. ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റങ്ങളൊന്നുമില്ല. കലുവിന്റെ തങ്കക്കായലിയിലേക്ക് പൊന്നാപുരത്തിന്റെ നക്ഷത്രങ്ങളായി മുന്നോട്ട് പടകളെ നയിച്ച് കടന്നുപോകുന്നു. ഓപ്പൺ റോഡിൽ നേടിയെടുത്ത ലീഡ് കിങ്സ് വരാപോകുന്നു. കൈയടക്കി പോരാട്ടം ആദ്യ സെറ്റ് വിജയിച്ച് 2nd സെറ്റിലേക്ക്. ആവേശകരമായൊരു പോരാട്ടത്തിന്റെ പകപോക്കലിന് പടക്കളം നോക്കി നിൽക്കും. പരാജയം ആവേശത്തിന്റെ പെരുമ്പാട്ടത്തിന് പോർക്കളത്തിന് പ്രതിയോഗികളോടുള്ള ആവേശകരമായ പടക്കമാണ് നടപ്പിച്ചത്. ഒരു പുറത്ത് കിങ്സ് മലവൂർ കളത്തിലേക്ക് പോകുന്നു. മറുപുറം ഈ പടയോട്ടത്തിൽ ഒരു തിരിച്ചുവരവിനും വനിവായുമാണ്. ആവേശ പോരാട്ടത്തിന്റെ അവസാന പന്തളിയും താണ്ടി കിങ്സ് മലവൂർ മത്സരം വിജയിക്കുന്നു. 10,000 രൂപ ക്യാഷ് അവാർഡിന് കിങ്സ് മലവൂർ ടീം യോഗ്യത നേടുന്നു. ഈ കളിക്കളത്തിൽ 2nd സ്ഥാനക്കാരായി യുവ ഫ്രണ്ട്സ് അടിമാലിയും 7,000 രൂപ ക്യാഷമാണ്. മൂന്നാം സ്ഥാനക്കാർ കെ സി വൈ എം ജയഗിരി ടീമിന്റെ ക്യാപ്റ്റനും എത്തിച്ചേരും. ക്യാഷവാർഡുകൾ ടീമിന്റെ ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു. ഈ സമ്മാനദാന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി മെഡ്കോൺ TMT കമ്പനിയുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾ ബഹുമാന്യരായ കുര്യൻ വർഗീസ് അവർകൾ, ജിസ്മോൻ അവർകൾ, ഈ രണ്ട് പ്രതിനിധികളെയും സ്നേഹാദരവുകളോടെ മലയാള മനോരമയ്ക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ടെഗോഫാറിന് വേണ്ടിയും വളരെ വിനീപുരസരം ക്ഷണിക്കുകയാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നു മത്സരത്തിലെ 4th സമ്മാനവും ഇവർ എറണാകുളത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്കും യോഗ്യത നേടിയിട്ടുള്ളവരാണ്. കായിക പോരാട്ടത്തിൽ കൈകാലുകൾക്ക് പരിക്ക് പറ്റിയതിനാൽ അവർ ആദ്യ പോരാട്ടങ്ങളിൽ മത്സരിച്ചില്ല. അവർ ഈ സ്നേഹനിധിയെ ആത്മാർത്ഥമായി ഏറ്റുവാങ്ങുക. നല്ലൊരു കൈയടിയോട് തന്നെ സ്വീകരിക്കാം. കെ സി വൈ എം ജയഗിരി ടീമിന്റെ ക്യാപ്റ്റൻ കളിക്കളത്തിലെ 3rd സമ്മാനം ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേരുക. 5,000 രൂപയാണ് ക്യാഷ് അവാർഡ്. ശ്രദ്ധിക്കുക, കെ സി വൈ എം ജയഗിരി ഇവരും ഗ്രാൻഡ് ഫിനാലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ടീമാണ്. കോട്ടയത്തിന്റെ പ്രിയപ്പെട്ടവർ TMT മെഡ്കോണിന്റെ പ്രിയപ്പെട്ട പ്രതിനിധികൾ സമ്മാന തുക കൈമാറുന്നു. 2nd സ്ഥാനക്കാർ യുവ ഫ്രണ്ട്സ് അടിമാലി ഇടുക്കിയുടെ പ്രതിനിധികളാണ്. മൂന്നാറിന് സമീപം അടിമാലിയുടെ മണ്ണിൽ നിന്നും വിരുന്നൊരുക്കുവാൻ എത്തിച്ചേർന്നവർ ഇവരും ഗ്രാൻഡ് ഫിനാലേക്ക് യോഗ്യത നേടിയവർ. സമ്മാനം ഏറ്റുവാങ്ങുന്നു ബഹുമാന്യരായ മെഡ്കോണിന്റെ പ്രതിനിധികളിൽ നിന്നും. മത്സരത്തിലെ 1st സമ്മാനം കിങ്സ് വലവു കോട്ടയത്തിന്റെ ചാമ്പ്യൻ പടയണികൾ ചെമ്പടക്കൂട്ടങ്ങൾ പാലായുടെ മണ്ണിൽ നിന്നും വിരുന്നൊരുക്കുവാൻ എത്തിച്ചേർന്നവർ കിങ്സ് വലവൂരിന്റെ ടീം ക്യാപ്റ്റൻ മെഡ്കോൺ TMT യുടെ